വൺസ് അഗെയിൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്താ വെച്ചാൽ, വാട്സപ്പിന്റെ കിടുകാഴ്ച 3 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ അപ്ഡേറ്റ് എന്താന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഡിസ്ലൈക്ക് ബട്ടൺ. ഓക്കെ, ഇത് പറയാനുള്ള കാരണം, എനിക്ക് ഒരു വീഡിയോയിൽ കുറെ ഡിസ്ലൈക്ക് കൂടിയപ്പോൾ, ഡിസ്ലൈക്ക് കൂടിയില്ലെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഏതൊരു മലയാളി യൂട്യൂബറിന്റെ വീഡിയോസിലും ഡിസ്ലൈക്ക് അടിക്കാൻ കുറെ പേരുണ്ട്, കാരണം നമ്മളെ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഡിസ്ലൈക്കാണ് അടിക്കാൻ തോന്നുമെങ്കിൽ ധൈര്യമായിട്ട് അടിച്ചോളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം അതായത് വാട്സപ്പ് കിടുക്കാച്ചിട്ടുള്ള 3 അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്ഡേറ്റ് ആണ്. അതായത് റിപ്പോർട്ട് ഓപ്ഷൻ വന്നു. ഇപ്പൊ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് കുറച്ച് മോശമുണ്ടെങ്കിൽ, പിന്നെ രാഷ്ട്രീയക്കാർ അങ്ങനത്തെ ഗ്രൂപ്പുകളിലൊക്കെ രാഷ്ട്രീയക്കാർക്കെതിരെ ഏറ്റും അനുകൂലിച്ച് നിന്ന് വേറെ ആൾക്കാർ എതിരേറ്റ് തോന്നുമ്പം വയലൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിപ്പോർട്ട് അടിക്കുക. റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്നൊന്നും അറിയില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്റെ മോളെ നമ്പറിന് എന്റെയിലേക്ക് ഒരു ഹായ് അയച്ചു, ഞാൻ അത് റിപ്പോർട്ട് ചെയ്തു. അവളുടെ അക്കൗണ്ട് പോയിട്ടൊന്നുമില്ല, പക്ഷെ പോവില്ല. പക്ഷെ കുറെ ആൾക്കാര് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാട്സപ്പ് നോക്കും. മലയാളത്തിലുള്ള മെസ്സേജ് ആയാലും തമിഴിലുള്ള മെസ്സേജ് ആയാലും ഹിന്ദിയിലുള്ള മെസ്സേജ് ആയാലും അവർക്ക് അതിനുള്ള വായിക്കാനുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ അൽഗോരിതംസ് ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കിയിട്ട് മേ ബി അവർ അക്കൗണ്ട് ബാനിങ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് അടിച്ചത്, റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ വെച്ചത്. ഇത് പറയാന്ന് വെച്ചാൽ ഫേസ്ബുക്ക് വാട്സപ്പ് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം എത്ര എത്ര നല്ല അപ്ഡേറ്റ് അല്ലേ വരുന്നത്. ഇത് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പക്ഷെ എന്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതാണ് എനിക്കൊരു സന്തോഷം. പിന്നെ വേറെ കാര്യം, ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. പിന്നെ അടുത്ത ഒരു വാട്സപ്പിൽ വന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ടാണ്. പേയ്മെന്റ് ഓപ്ഷൻ റിലേറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ വാട്സപ്പിലും ഇനി ക്യാഷ് ബാക്ക് വരും. നിങ്ങൾ വാട്സപ്പ് ത്രൂ ക്യാഷ് സെൻഡ് ചെയ്യാൻ, ചിലപ്പോൾ ഒരുവിധം എല്ലാവർക്കും, പണ്ട് ബീറ്റയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം സ്റ്റേബിൾ വേർഷനിലും വന്നിട്ടുണ്ട്. ക്യാഷ് സെൻഡ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. വലിയ എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ, 10 രൂപയിൽ താഴെ. അതാണ് ഇവർ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞത്. ഇനി ഭാവിയിൽ അത് വലിയ രൂപയിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഫോൺ പേയും ഗൂഗിൾ പേ ആയിട്ടൊക്കെയാണ് വാട്സപ്പ് പേ കോമ്പറ്റ് ചെയ്യുന്നത്. അങ്ങനെ കോമ്പറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് നല്ലതാക്കും. എന്നിരുന്നാലും ഞാൻ എപ്പോഴും ബാങ്ക്, ഏതാണോ നിങ്ങൾക്ക് ബാങ്ക്, ആ ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ ചെയ്യാനേ ഞാൻ, ബാങ്ക് ആപ്പ് വഴി ട്രാൻസാക്ഷൻ ചെയ്യാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് അതിൻ്റെ പ്രോപ്പർ വേ. കാരണം യു പി ഐ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാനും യു പി ഐ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ക്യാഷ് പോയി കഴിഞ്ഞാൽ ബാങ്കിന് ഒരു ഉത്തരവാദിത്വമില്ല, അത് 30 ഡേയ്സിനുള്ളിലേ ക്രെഡിറ്റ് ആവുള്ളൂ. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അർജന്റായിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പം ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെടും. അങ്ങനത്തെ ഒരു മാസാവസാനമൊക്കെ വെച്ചാൽ ശരിക്കും പെടും. ഓക്കെ, അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. മൂന്നാമത്തെ അപ്ഡേറ്റ് പറഞ്ഞാൽ വാട്സപ്പിലുള്ള ഒരു ഫീച്ചർ വാട്സപ്പ് എടുത്തുള്ളൂ. സ്ക്രീനിൽ കാണാം, വാട്സപ്പ് നിന്ന് മെസ്സഞ്ചർ റൂംസിലേക്ക് പോകാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് വാട്സപ്പ് എടുത്ത് പറഞ്ഞു. ശരിക്കും അത് വെച്ചപ്പം അജയ് ടെക് ടിപ്സിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്, അത് എന്തിനാ അവർ വെക്കേണ്ട ആവശ്യം എന്ന് അവർക്ക് തന്നെ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരേ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ റൂംസിൽ കയറാൻ പറ്റൂ. അപ്പൊ നേരിട്ട് റൂംസിൽ കയറിയപ്പോ ഒരേ മെസ്സഞ്ചർ എടുത്തു, വാട്സപ്പ് പോയിട്ട് തന്നെ കയറണം എന്നില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ഫീച്ചറും അവരത് എടുത്തു കളഞ്ഞു. ഇതാണ് വാട്സപ്പിനെ കുറിച്ചുള്ള 3 ഫീച്ചർ. അതായത് നമ്മുടെ റിപ്പോർട്ട് ഓപ്ഷൻ വന്നു, പേയ്മെന്റിന് 10 രൂപയ്ക്ക് താഴെ, 10 രൂപയോ 10 രൂപയ്ക്ക് താഴെ ക്യാഷ് ബാക്ക് വരുന്നു, പിന്നെ വരുന്നു, റോളിംഗ് ആണ്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ ഫീച്ചറാണ് ഈ പറഞ്ഞ പോലെ, ഫീച്ചറല്ല ഉള്ളൊരു ഫീച്ചർ എടുത്തു കളഞ്ഞു. അതായത് മെസ്സഞ്ചർ റൂംസിലേക്കുള്ള ആ ഒരു ഷോർട്ട് കട്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം. സ്റ്റേ സേഫ്, ഗുഡ് ബൈ.